ഫ്രണ്ട്സ് അലഗുവി ഫോർ വ്ളോഗ്സ് ആൻഡ് ടെക്കിലോട്ടേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇലയും കൊണ്ടുള്ള ഒരു തോരനാണ്. ഇതൊരു അടുക്കള തോട്ടത്തിൽ നിന്ന് ഒരു മായം ചേർക്കാത്ത ഇലകളാണ്. അപ്പൊ നമുക്ക് ഈ ഇലകളിനെ പരിചയപ്പെടാം. ഇത് നമ്മുടെ പയറലിയാണ്, പയറല. ഇത് ചീര, ഇത് മുരിങ്ങില, ഇത് മത്തനില. അപ്പൊ ഇത്രയും ഇലകളിൽ നിന്നും കൊണ്ടാണ് നമ്മളൊരു തോര ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഇലകളിനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് പയറില കട്ട് ചെയ്യാം. ചെറുതായി ചെറുതായി മുറിക്കണം, നല്ല ടേസ്റ്റ് വരും. ചുമപ്പ് ചീര ചെറുതായി ചെറുതായി നമ്മൾ കട്ട് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ചെറുതായി അരിയണം എന്നാണ്, എന്നാലും കറി നമ്മൾ ഉണ്ടാക്കണ തോരക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇരുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കാൻ കിട്ടുന്നൊക്കെ. പിന്നെ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തോരക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് 14 അല്ലി വെളുത്തുള്ളിയാണ്, ഇത് ഒരു സവാള, ഇത് നമ്മുടെ ചെടിയിലുണ്ടായ പച്ചമുളകാണ്. ഇത് 10-15 പച്ചമുളക് ഉണ്ടാവും. പിന്നെ ഒരു മുറി തേങ്ങ, നമുക്ക് വെളുത്തുള്ളി മുറിക്കാം. സവാള കട്ട് ചെയ്യാം. സവാള നമ്മള് കട്ട് ചെയ്യുന്നുണ്ട്, ചെറുതായി ചെറുതായി സവാള നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പൊ നമ്മൾ ചട്ടിയില് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എണ്ണ ചൂടായി വരട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് സവാള ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് കാന്താരി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്കിതിക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇലകൾ ചേർക്കേണ്ട സമയമായി. നമ്മുടെ ചീരിയും മത്തന്റെ ഇലയും മുരിങ്ങയും പയറിന്റെ ഇലയും നമുക്ക് ഇത് ചേർക്കാം. ഇലകൾ ചേർക്കാം. ഇനി അടുത്തതും കൂടി ഇനി കുറച്ചും കൂടി ഇല ചേർക്കാം. അങ്ങനെ നമുക്ക് ഇത് ഈ ഫുള്ള് ഇലകൾ ചേർക്കാം. ഏകദേശം നമ്മുടെ ഇളക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്.
ഞങ്ങൾക്ക് ഇതില് തേങ്ങ ചേർക്കേണ്ട സമയമായി. ഞങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. അപ്പൊ ഇതാ നമ്മളെ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിയായി. നമുക്ക് ഇറക്കി വെക്കേണ്ട സമയമാണ്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെക്കാം. ഇലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് അഭിപ്രായം കമന്റിൽ ഇടുക. എന്നിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ എന്റെ വീഡിയോ നോട്ടിഫൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ടാറ്റാ.